വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനിയേച്ചർ പെൻഡുലം ക്ലോക്കിൻ്റെ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേപ്പറിൽ ഞാനൊരു പെൻഡുലം ക്ലോക്കിൻ്റെ മോഡൽ ഡ്രോ ചെയ്തെടുത്തു. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് കട്ടിയുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ക്ലോക്കിൻ്റെ മോഡലിൽ അതെടുത്തു. എന്നിട്ട് അതിന് സെൻറ്റർ പോർഷനിലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പെൻഡുലം ക്ലോക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വുഡൻ ഫിനിഷുള്ള ഒരു ക്ലോക്കിൻ്റെ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട കളേഴ്സാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇത് ആദ്യം ഞാൻ ഇതുപോലെ വുഡിൻ്റെ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഇതിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ പെൻസിൽ വെച്ചിട്ട് വരച്ചതിൻ്റെ ആ മാർക്ക് അതിൽ കാണാം, നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നന്നായിട്ട് കവർ ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണിതിൽ. അപ്പോൾ നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത് ആ പെൻഡുലത്തിൻ്റെ മുകളിലാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിന് മുന്നേ ഞാനിത് ഇതിൽ ഉള്ള ഡിസൈൻസ് എല്ലാം കുറച്ച് ഡാർക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡിസൈൻസ് എല്ലാം ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അപ്പം ഇതിങ്ങനെ നമുക്ക് വരച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ ട്രഡീഷണലായിട്ടുള്ളൊരു വുഡ് ക്ലോക്ക് നമുക്ക് എന്താ ഒറിജിനാലിറ്റി തോന്നും. അപ്പോൾ ഞാനിത് ഇതുപോലെ നന്നായിട്ട് വരച്ച് കൊടുക്കുവാണ് ഈ ഡിസൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്നിടത്ത്. ഇതുപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഇത് വർക്ക് ചെയ്തത്. ഇനി ഞാൻ ഈ പെൻഡുലത്തിന് ഇനിയൊരു ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പെൻഡുലത്തിന് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്തു ഞാൻ. ഇതിപ്പോൾ ഒരു എന്താ ഫിനിഷ് ആകാത്തത് മറ്റേ ആ ക്ലോക്കിൻ്റെ ഇതും കൂടി സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിന് നല്ല ലുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഗോൾഡൻ കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആ റൗണ്ട് നമ്മൾ മാറ്റി വെച്ച റൗണ്ട് പീസ് എടുത്തിട്ട് ഞാനതിൽ ക്ലോക്കിൻ്റെ നമ്പേഴ്സ് എല്ലാം ഞാനിത് വരച്ച് കൊടുക്കുവാണ്. ഇതുപോലെ ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് ഞാനിത് ഇതിൽ ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ഫിനിഷിങ് കിട്ടും ബ്ലാക്ക് പെൻ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് നമ്പേഴ്സ് എല്ലാം എഴുതി എടുത്തു. ഇനി ഞാനിതിന് സെൻട്രൽ പോർഷനിലായിട്ട് മറ്റേ സൂചിയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് ചെറിയ പേപ്പർ പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് സെൻട്രലായിട്ട് ഒരു ഗ്ലൂ ഒട്ടിച്ചിട്ട് ഞാനതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണിത്. ഇതേതുപോലെ സൂചികളെല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നമുക്കിതിൽ ഇത് സെൻട്രൽ പോർഷൻ കറക്റ്റ് ആ പോർഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇത് സെൻട്രലിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മിനിയേച്ചർ പെൻഡുലം ക്ലോക്കിൻ്റെ അതേ മോഡലിൽ വന്നിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഒരു ഫിനിഷിങ്ങിൽ ഉണ്ട്. ഒരു ഇനി നമുക്ക് ഈ ബോട്ടിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മൾ ഇനി ബോട്ടിലിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബോട്ടിലിൽ ഇതുപോലെ ചെറിയ ഡിസൈൻസ് ഡാർക്ക് കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇതുപോലെയാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഞാൻ അതിൽ വരച്ചു കൊടുക്കുകയാണ്. ഇത് വരച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ അതേ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് ഇതിൽ ആ മിനിയേച്ചർ പെൻഡുലം ക്ലോക്ക് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ എന്താ ലാസ്റ്റ് എൻഡിങ് പോർഷനിൽ കുറച്ച് കളർ അപ്ലൈ ചെയ്തു. ഒരു ഡാർക്ക് ഒരു റോസ് കളറിലാണ് അപ്ലൈ ചെയ്തത്. ഇനി ഞാനിത് പെൻഡുലം ക്ലോക്ക് ഞാനതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ എന്താ ഇതുപോലെ ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ആ എൻഡിങ് പോർഷനിലായിട്ട് കുറച്ച് ഗോൾഡൻ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതേതുപോലെ ബാക്കി പെയിൻറ്റ് അപ്ലൈ ചെയ്യാനുള്ളിടത്തൊക്കെ ഞാൻ ചെറുതൻ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ പെൻഡുലം ക്ലോക്ക് ബോട്ടിൽ ആർട്ട് റെഡി ആയിരിക്കുകയാണ്.
അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഐഡിയാസുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.